നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ പുറത്താക്കാനുള്ള രണ്ട് ബില്ലുകളുടെ നിയമസാധുത സംബന്ധിച്ച് രാജ്ഭവൻ യു ജി സിയുടെ അഭിപ്രായം തേടിയേക്കും ഇത്തരമൊരു നിയമം യു ജി സി വ്യവസ്ഥകൾക്ക് വിരുദ്ധമാകുമോ എന്നാണ് ആരായുക അതിനുശേഷം ആവശ്യമെങ്കിൽ അവ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കും ഈ ബില്ലുകളുടെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമായി ആശയവിനിമയം നടത്തിയിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം നിയമോപദേശം തയ്യാറാക്കി എം ജി കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗിനായി ഗവർണറുടെ അഭിഭാഷകൻ നാളിന് രാജ്ഭവനിൽ എത്തുമ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടക്കും യു ചട്ടം ലംഘിച്ച നിയമനം ലഭിച്ചതിന്റെ പേരിൽ സംസ്ഥാനത്തെ രണ്ട് വി സിമാരെ കോടതി പുറത്താക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ബില്ലുകളെ കുറിച്ച് യു ജി സിയുടെ അഭിപ്രായം തേടണമെന്നാണ് ഗവർണറുടെ അഭിഭാഷകന്റെ അഭിപ്രായം ഇതനുസരിച്ചാണ് ഇപ്പോൾ രാജ്ഭവൻ യു ജി സിയുടെ അഭിപ്രായം തേടാനായി തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ബില്ലുകൾ സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ആശാ തോമസ് ബി അശോക് എന്നിവർ രേഖപ്പെടുത്തിയ ഏതൊരു അഭിപ്രായവും ഗവർണറുടെ മുന്നിലുണ്ട് ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ഗവർണർ ആയിരിക്കും തീരുമാനിക്കുക നാളെ രാത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ അതേസമയം ചാൻസൽ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലിൽ രാജ്ഭവൻ നിയമോപദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ തേടിയിരുന്നു ബില്ലിന്റെ സാധ്യതയെക്കുറിച്ച് രാജ്ഭവൻ സ്റ്റാൻഡിംഗ് കൌൺസിലിനോടാണ് നിയമോപദേശം തേടിയത് അതിന്റെ അടിസ്ഥാനത്തിലാകും ബില്ല് ഗവർണറോട് തുടർ നടപടി ഉണ്ടാവുക ഈ ഒരു അഭിഭാഷകനുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ജനുവരി നാലിന് അഭിഭാഷകനുമായി വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഗവർണർ തയ്യാറാകും വ്യക്തമായി നിയമനിർദ്ദേശം കിട്ടിയതിന് ലഭിച്ചതിന് ശേഷം മാത്രമേ ഗവർണർ ഈ ബില്ലിന്മേലൊരു നടപടി സ്വീകരിക്കുകയുള്ളൂ അതിനായി ഇപ്പോൾ വീണ്ടും യു ജി സിയുടെ കൂടി നിയമോപദേശം തേടിയിരിക്കുകയാണ് രാജ്ഭവൻ തന്നെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ തന്നെ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് നേരത്തെ ഗവർണർ വ്യക്തമാക്കിയിരുന്നു ഈ യു ജി എ സിയുടെ കൂടി നിയമനിർദ്ദേശം ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഗവർണർ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നത് എങ്കിലും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഈ വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് യു ജി സിയുടെ കാര്യവും കൂടി പരിഗണിക്കുക അത് മാത്രമല്ല മറ്റ് രണ്ട് പരിഗണന കൂടി അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക നിയമസഭ പാസാക്കിയ നിയമം നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണെന്നും സർവകലാശാല ഭേദഗതി നിയമത്തിന് കേന്ദ്രത്തിന്റെ അനുമതി വേണമെന്നും ഗവർണർ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ പ്രാഥമികമായ നിയമോപദേശം തേടിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനുവരി മൂന്നിനാണ് കേരളത്തിൽ തിരിച്ചെത്തുക ജനുവരിക്ക് ശേഷം ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണോ എന്ന കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനം എടുക്കും പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചേർത്താണ് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയത് ഏതായാലും ഈ ബില്ലിന്മേലുള്ള ഒരു തീരുമാനം ഏതായാലും അടുത്ത ദിവസം രാത്രി രണ്ടാം തീയതി രാത്രിയോടുകൂടി തലസ്ഥാനത്ത് വീണ്ടും ഗവർണർ എത്തും അതിനുശേഷം നാലാം തീയതിയോടുകൂടി വീണ്ടും ഇനി നടക്കാനുള്ള രണ്ട് ചാൻസലർമാരുടെ ഹിയറിംഗ് ആണ് ആ ചാൻസലർമാരുടെ ഹിയറിംഗ് നടക്കും ആ രണ്ട് ചാൻസലർമാരുടെ ഹിയറിംഗ് നാലാം തീയതി നടക്കും അതിനുശേഷം അഭിഭാഷകൻ നേരിട്ട് ഗവർണറെ കാണും അതിന് അത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും വ്യക്തമായ ഒരു തീരുമാനം ഈ ബില്ലിനു മേലുണ്ടാവുക എന്തായാലും അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഈ ബില്ലില് അയവ് അല്ലെങ്കിൽ മട്ടിലുള്ള ഒരു നടപടി എന്തായാലും തീരുമാനിക്കില്ല എങ്ങനെയെല്ലാം സർക്കാരിനെ പൂട്ടാൻ കഴിയുമോ ആ രീതിയിലായിരിക്കും ഗവർണർ ഏതായാലും ഈ ബില്ലിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക